ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാഷ് ജിപ്സി വോക്കലിസ്റ്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി മട്ടന്നൂർ ടൗണൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഇപ്രാവശ്യം നമുക്ക് ഒന്ന് വയനാടൊക്കെ ചുറ്റിക്കറങ്ങി നൈസായിട്ടൊരു ട്രിപ്പ് കടിച്ചു വന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചുരത്തിലൂടെയുള്ള യാത്ര നമ്മളെ ഒട്ടും മോശിപ്പിക്കില്ല കേട്ടോ. ഒന്നാമത് നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്, പിന്നെ നല്ല കാഴ്ചകളും. ചുരമൊക്കെ ഏകദേശം കയറി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പേരിയ എന്ന് പറയുന്നത്. ഈ പേരിയ എന്ന് പറയുന്ന സ്ഥലം ഇരുവശങ്ങളിലും നല്ല തേയില തോട്ടങ്ങളും നല്ല നല്ല കാഴ്ചകളും വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന റോഡുകളും, അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ്. ഈ ഇതിലെ കൂടി പാസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സൂപ്പർ ഫീൽ. വോയിസ് ടൗൺ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല അടിപൊളി, നിങ്ങൾ കാണുന്ന പോലത്തെ നല്ലൊരു ക്യൂട്ട് ജംഗ്ഷനാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ആ ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു സ്ഥലമാണ്, ഒരു നാലഞ്ച് കടകൾ അത്രയേ ഉള്ളൂ, ചെറിയൊരു തട്ടുകട. പൊതുവെ ഈ പേരിയ ഭാഗത്ത് കൂടെ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ഹോട്ടൽസിൻ്റെ അഭാവം നന്നായിട്ടുണ്ട്. നല്ല ഫുഡ് വേണമെങ്കിൽ ഈ നെടുമ്പുയിൽ ആ ഭാഗത്ത് തന്നെ നല്ല ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് ചുരം കയറുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യും, കാരണം ഈ ഭാഗത്ത് നല്ല ഭക്ഷണമൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. ചെറിയ തട്ടുകടകളൊക്കെ കിട്ടും, അത് തന്നെ മിക്കവാറും. മാനന്തവാടി ടൗൺ, മാനന്തവാടി ടൗൺ എന്ന് പറയുമ്പോൾ വയനാട്ടിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൊമേർഷ്യൽ സിറ്റിയാണ് മാനന്തവാടി. അപ്പോൾ മാനന്തവാടി പാസ് ചെയ്തിട്ട് ഈ കൽപ്പറ്റ റൂട്ട് പിടിച്ചിട്ടാണ് എനിക്ക് പോകേണ്ടത്. കൽപ്പറ്റ റൂട്ട് പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറത്തറ എൻ്റെ ഡെസ്റ്റിനേഷൻ. ഏകദേശം 15,000-18,000 ഇടയിൽ ജനസംഖ്യയുള്ള വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വില്ലേജാണ് ഈ പടിഞ്ഞാറത്തറ. പടിഞ്ഞാറത്തറ ടൗണിലെത്തി നമ്മൾ. ബാണാസുര സാഗർ ഡാം വന്നതോടെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്ന ഒരു പ്രദേശമാണ് ഈ പടിഞ്ഞാറത്തറ എന്ന് പറയുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഈ ഡാമിൻ്റെ ഒരു സൈഡിൽ, ഡാമിൻ്റെ സൈഡിൽ എന്ന് പറയുമ്പോൾ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു ഓരത്താണ്. ഈ മാനന്തവാടി വൈത്തിരി മെയിൻ റോഡിൽ തന്നെയാണ് സംഭവം. പ്രകൃതി കുറച്ച് ഉടക്കി നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ വന്നതിന് ശേഷം, നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചലും അതുപോലെ ഉരുൾപൊട്ടൽ, അങ്ങനെ മഴക്കെടുതികൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വയനാടിൽ ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും ഇപ്പോൾ താൽക്കാലികമായി അടച്ചിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ നമുക്ക് സ്പോട്ട് ചെയ്യാം, നമുക്ക് കവർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല വയനാടൻ കാഴ്ചകളും അതുപോലെ മഞ്ഞ് മല ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാത്ത ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ, അങ്ങനെ ഒരു റിലാക്സ് ആൻഡ് റിഫ്രഷ്മെൻറ്റ് ട്രിപ്പ്. പിന്നെ എടുത്തു പറയാനുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം എൻ്റെ കൂടെ പാരൻസ് ഉണ്ട്, പിന്നെ ഫാമിലി ഒബ്വിയസ്ലി, പിന്നെ നമ്മുടെ കൂടെ ഒരു കുഞ്ഞ് അതിഥിയുണ്ട്. ചെറിയ രീതിയിലൊന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പോട്ടുണ്ട്, ചെറിയൊരു സ്പോട്ടുണ്ട്, കർലാഡ് ലേക്ക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൂറിസ്റ്റ് സെൻ്ററാണത്. പടിഞ്ഞാറത്തറയിൽ നിന്ന് കഷ്ടിച്ചൊരു 4-5 കിലോമീറ്റർ കാണും അവിടത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ബോട്ട് സഫാരി, സിപ്പ് ലൈൻ റൈഡ്, അങ്ങനെ 1-2 സംഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് കാണാൻ പറ്റുന്നത്. ഗാർഡൻസ് ഒക്കെ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്, പക്ഷേ ഗാർഡൻസ് ഒന്നും ഒരു അത്ര വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഈ രണ്ട് ആക്ടിവിറ്റീസ് താല്പര്യമുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒന്ന് വന്നിട്ട് അടിച്ചു പൊളിച്ച് പോകാം, അല്ലെങ്കിൽ പിന്നെ 40 രൂപ കാർ പാർക്കിംഗ്, ഈ പറഞ്ഞ പോലെ 40 രൂപ ആൾക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നിരാശയായിട്ട് പോകേണ്ടി വരും കേട്ടോ.
ഈ ബാൽക്കണിയിലെ രാവിലത്തെ കാഴ്ച എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര സീനാട്ടോ. അടിപൊളി ആംബിയൻസാണ്, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കോടിറങ്ങും. പിന്നെ ചെറിയ തോണിയിൽ ആ പുഴമീനൊക്കെ പിടിക്കാൻ വേണ്ടി പ്രദേശവാസികളൊക്കെ ഇങ്ങനെ അതിലേക്ക് കറങ്ങുന്നതാണ്, ഈ ലേക്കിൽ കൂടെ കറങ്ങുന്നതാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഒന്നൊന്നര സംഭവമാണിത്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വിട്ട്, കണ്ണൂരിൽ നിന്ന് വിട്ട് ഏകദേശം വയനാട് എത്തി ആ ഒരു സമയം തന്നെ നമുക്ക് പിന്നെ അവിടെ നിന്ന് കേൾക്കുന്ന കുറച്ച് ദുഃഖകരമായ കുറച്ച് വാർത്തകളായിരുന്നു. നാട്ടിൽ നല്ല മഴക്കെടുതി വളരെ രൂക്ഷമായിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വയനാട്ടിൽ പല സ്പോട്ടുകളും അടച്ചു കഴിഞ്ഞു, വിദ്യാലയങ്ങൾക്കൊക്കെ അവധി. അങ്ങനെ ചിലപ്പോൾ ഇവിടെ ഇന്ന് റെഡ് അലേർട്ട്, ഇന്നോ നാളെ റെഡ് അലേർട്ട് ഇവിടെ പ്രഖ്യാപിക്കും. അങ്ങനെ നമുക്ക് അതിരാവിലെ തന്നെ പിന്നെ ബാണാസുര ഡാം ചിലപ്പോൾ അടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിരാവിലെ തന്നെ നമ്മൾ ബാണാസുര ഡാമിലേക്ക് വെച്ച് പിടിച്ച്. ഇനി നമുക്ക് കുറച്ച് ഡാമിൻ്റെ ഫാക്ട്സ് ഒന്ന് പരിശോധിക്കാം. 1979 ആണ് ഈ ബാണാസുര സാഗർ എന്ന് പറയുന്ന ഈ ഡാം നിർമ്മിച്ചത്. 2073 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അമലിൻ്റെ കൂടെ അവൻ്റെ അച്ഛനൻ എഡ്വിൻ, ഇവർ ഈ നാട്ടുകാരാണ്, പടിഞ്ഞാറത്തറ സ്വദേശികളാണ്. നമുക്ക് പ്രവാസത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ സമ്പാദ്യങ്ങൾ, നമ്മൾ സാമ്പത്തികമായിട്ടുള്ള സമ്പാദ്യങ്ങൾക്കൊക്കെ പുറമെ നമുക്കുണ്ടാകുന്ന നല്ല ആത്മാർത്ഥമായിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും അതിനൊരു വില മതിക്കാൻ പറ്റില്ല. ബാണാസുര ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഡാമിനൊരു ചരിത്ര, ഡാമിനകത്ത് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടൗണ്, ആശുപത്രികളും സ്കൂളുകളും അതുപോലെ അനേകം കടകളൊക്കെ ഉള്ള ഒരു വലിയൊരു പട്ടണം, പട്ടണം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടൗൺ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാം? ഈ മേഖലയിലെ ജനങ്ങളുടെ ജലസേചനം അതുപോലെ ഗാർഹിക ആവശ്യങ്ങൾ അങ്ങനെ അതൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ പണിതതാണ് ഈ ഡാം. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എർത്ത് ഡാമായിട്ടാണ് അറിയപ്പെടുന്നത്, ഏഷ്യയിലെ രണ്ടാമത്തത്. അപ്പോൾ ഈ എർത്ത് ഡാം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മണ്ണ്, ചെളി, പാറകൾ അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് ഈ എർത്ത് ഡാം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പേര് ബാണാസുര എന്നുള്ള പേര് വന്നത് മഹാബലി രാജാവിൻ്റെ മകനായ ബാണാസുരനിൽ നിന്നാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഈ പേരിന്. അപ്പോൾ വയനാട്ടിലെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെയാണ് ബാണാസുര ഡാം അറിയപ്പെടുന്നത്. ഇവിടെ ട്രക്കിംഗ്, ബോട്ടിംഗ്, സിപ്പ് ലൈൻ റൈഡ്, കയാക്കിംഗ്, അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഗാർഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫിഷ് മസാജ്, എന്താണ് ഫിഷ് സ്പാ, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മുമ്പൊക്കെ മൊത്തത്തിൽ നമ്മൾ വയനാട്ടിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുമ്പൊക്കെ വളരെ കുറഞ്ഞ നിരക്കായിരുന്നു. ടിക്കറ്റ്, അതുപോലെ പാർക്കിംഗ്, അങ്ങനെയുള്ള മെയിനായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഫ്യൂവൽ, ഫുഡ്, സ്റ്റേ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ കണക്ക് കൂട്ടാറുള്ളൂ. പലർക്കും പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ, ഈ രീതിയിൽ വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ പൊതുവേ കണക്ക് കൂട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബഡ്ജറ്റിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ബഡ്ജറ്റ് താളം തെറ്റാതെ നോക്കാം. ഈ ഡാം ഏകദേശം ക്ലോസ് ചെയ്യാൻ പോവാണ്, അതായത് അനിശ്ചിതകാലത്തേക്ക് ക്ലോസ് ചെയ്യാൻ. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ജില്ലകളിലൊക്കെ അത്യാവശ്യം മഴക്കെടുതിയും അതുപോലെ ഈ മലവെള്ളപ്പാച്ചൽ, ഉരുൾപൊട്ടൽ ഇങ്ങനെ പ്രശ്നം കാരണം നമുക്ക് ഈ എന്നൂർ എന്ന് പറയുന്ന ആ ഒരു സംഭവം അതൊക്കെ നമ്മുടെ ടാർഗറ്റിലുണ്ടായിരുന്നു, അതൊക്കെ ക്ലോസ് ആയി. അപ്പോൾ ഇപ്പോൾ ബാണാസുര എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ മുമ്പിലുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പലതവണ ഈ ബാണാസുര ഡാം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഇന്നാണ് അറിയാൻ പറ്റിയത്. അത് നമ്മൾ എഡ്വിനും അമലും പറഞ്ഞ ഒരു ചരിത്രമാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത്, ഈ ഡാമിനകത്ത് തരിയോട് എന്ന് പറയുന്ന വലിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഗ്രാമം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ, സ്കൂൾ, അതുപോലെ ആരാധനാലയങ്ങൾ, അങ്ങനെ കുറേ കടകൾ, പിന്നെ കുറേ ജംഗ്ഷനും, അങ്ങനെ എന്താ പറയുക, ഒരു നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു ഗംഭീര തിരക്കുള്ള ഒരു നല്ല അത്യാവശ്യം പോപ്പുലേഷൻസൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു വലിയൊരു ഗ്രാമം ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോഴും ഈ സമയത്ത് ഇതിനെ കൂടെ ഈ ബോട്ട് സഫാരിയൊക്കെ നടത്തുന്ന സമയത്ത് വെള്ളം കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മേലെ നിന്ന് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്.
ഇപ്പോൾ പൊതുവേ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾ അധികം എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത പടിഞ്ഞാറത്തറയിലെ ഒരു ഡാം സർവോയർ ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ടിപ്പു സുൽത്താൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ പണ്ട് നയിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു കാണുന്ന ഈ റൂട്ട്, അപ്പോൾ ഈ ഭാഗത്ത് ഈ വെള്ളത്തിൻ്റെ സൈഡിൽ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് ആൾക്കാർ മുങ്ങി മരിച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കൂടിയ സമയത്ത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു സറൗണ്ടിങ്, നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരു ഗംഭീര ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടുത്തേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് എത്തിപ്പെടാൻ ഒരു കിലോമീറ്ററോളം മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് വരണം. കുതിരപ്പാണ്ടി എന്ന പേരിലാണ് പണ്ട് ഈ വഴി അറിയപ്പെട്ടിരുന്നത്. സോ ഗൈസ്, യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. തൽക്കാലം മഞ്ഞുമലകളോടും മലനാടിനോടും ബൈ ബൈ.